ഒരു പട്ടികജാതിക്കാരൻ്റെ കീഴിൽ എസ് സിക്ക് മാത്രം കിട്ടിയ ഒരു പെട്രോൾ പമ്പായതുകൊണ്ട് ഒരു പെട്രോൾ പമ്പ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് തലവുടമ പറയുന്നത് രാജേന്ദ്രന് പട്ടികജാതി വിഭാഗത്തിൽ കിട്ടിയ പെട്രോൾ പമ്പിന്റെ 25% ഷെയർ അദ്ദേഹത്തിന് കൊടുക്കണം. അത് തീർത്തും നിയമവിരുദ്ധമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. മാനസികമായിട്ടും ശാരീരികമായി പുള്ളിനെ തകർത്തിക്കൊണ്ടാണ് ഞാൻ ഒരു സമരം പന്തൽ ഇവിടെ ദൈദേഹവും ഒരു സംരംഭകനാണ്. കോട്ടയം കിടങ്ങൂർ സ്വദേശിയായ എം ബി എക്കാരൻ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരു പെട്രോൾ പമ്പ് തുടങ്ങുകയെന്നാണ്. ഇപ്പോൾ പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ അനുമതികളും നേടിയെടുത്തിട്ടും ഇപ്പോൾ സ്ഥലമുടമ തടസ്സമായി നിൽക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് രാജേന്ദ്രൻ മുടക്കിയത്. എസ് സി സംവരണത്തിലാണ് രാജേന്ദ്രൻ ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും എല്ലാ രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഹാജരാക്കിയിരിക്കുകയാണ്. പക്ഷേ സ്ഥലബുടമ ഇപ്പോൾ തടസ്സമായി നിൽക്കുകയാണ്. ആ കാര്യം ഇപ്പോൾ കെ രാജേന്ദ്രൻ നമ്മളോട് പറയുന്നു. അതോടൊപ്പം തന്നെ രാജേന്ദ്രന് പിന്തുണ അറിയിച്ച് CSDS എന്ന സംഘടനയും ഇപ്പോൾ പ്രതിഷേധത്തിലാണ്. ഈ സ്ഥലത്ത് തന്നെ അവർ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും 2017 മുതലാണ് ഒരു പെട്രോൾ പമ്പ് ആരംഭിക്കുക എന്ന ലക്ഷ്യവുമായി ഈ എം ബി എക്കാരൻ ജൈത്രയാത്ര തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കരിങ്കല്ല്, ഇവിടെ കാണുന്ന ഈ കരിങ്കല്ലുകളൊക്കെ പോലെ അദ്ദേഹത്തിൻ്റെ സംരംഭകം സ്വപ്നമൊക്കെ കരിങ്കല്ലായി കിടക്കുകയാണ്. അദ്ദേഹം വലിയ സാമ്പത്തിക നഷ്ടത്തിലും പ്രയാസത്തിലുമാണ്. ഈ ചെറുപ്പക്കാരൻ്റെ, ഈ എം ബി എക്കാരൻ്റെ ജീവിതം നമ്മളറിയണം. മറുനാടൻ വഴി അദ്ദേഹം ഇപ്പോൾ നമ്മളോട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അനുഭവം പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഞാനിവിടെ 2017 ഒരു പെട്രോൾ പമ്പിന് സ്ഥലം എടുത്ത സ്ഥലമാണ് കാണുന്നത്. അത് എടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ആ 2017 തന്നെ നമ്മൾ 200,000 രൂപയോളം നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് 15,000 രൂപ വേണം അയാൾ ആവശ്യപ്പെടുകയും ചെയ്തു. അത് ഞാൻ കൊടുക്കാമെന്ന് വാക്ക് പറയുകയും ചെയ്തു. അത് ലീസ് അഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം, ലീസ് അഗ്രിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് NOC ബിൽഡിംഗ് പെർമിറ്റും കിട്ടിയതിന് ശേഷം, അപ്പോൾ എനിക്ക് 2019 NOC ബിൽഡിംഗ് പെർമിറ്റും കിട്ടി. അന്നേരം തന്നെ നമ്മൾ ഇയാൾക്ക് കൊടുക്കാനുള്ള വാക്കും പറയാനുള്ള 15,000 രൂപ നമ്മൾ 2,000,000 രൂപ ആദ്യം കൊടുത്തു. പിന്നെ കൂടാതെ 15,000 രൂപയുടെ ആഡ് ചെയ്ത് കൊടുത്തു. 19 നമ്മൾ ക്ലോസ് ചെയ്തു. പക്ഷേ അതിനുശേഷം നമുക്കിവിടെ ഈ ഇതൊരു കുന്നും പ്രദേശമായിരുന്നു. അപ്പോൾ ഈ മണ്ണെടുത്ത് മാറ്റിയിട്ട് വേണമായിരുന്നു ഇത് നമ്മൾ ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മൈനിങ് ജിയോളജിയിലൊരു അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തതിനും അത് കിട്ടാൻ അവിടെ നിന്ന് കാലതാമസം നേരിടും. കാരണം അവരോരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമ്മളെ സമയം നീട്ടിച്ച് കളഞ്ഞു. അതായത് ഇവിടെ നിലമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നീട്ടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ വരാതെ വന്നു. എന്നാൽ പുള്ളിക്കാരൻ ഈ 2017 എഴുതിയുണ്ട് വീണ്ടും ഒരു എഗ്രിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞ് എന്നെ പ്രകോപിപ്പിച്ചു. ഞാൻ ഇത്രയും പൈസ മുടക്കിയുണ്ട്, എനിക്ക് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. കാരണം ഞാനിത് കടവും വിലയൊക്കെ മേടിച്ചാണ് ചെയ്തിരിക്കുന്നത്. വീട് പണയപ്പെടുത്തിയേക്കാണ് നമ്മളത് പൈസ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ചേട്ടനോട് ഉണ്ടെന്ന് പുള്ളിയോട് ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും പൈസ അറേഞ്ച് ചെയ്ത് പുള്ളിക്ക് കൊടുത്തത്, ഈ 15,000 രൂപ കൊടുത്തത്. പുള്ളി പറഞ്ഞു 2020 ആയപ്പോഴത്തേനും പുള്ളി എന്നോട് പറഞ്ഞു അത് പുതിയ ഒരു എഗ്രിമെൻറ്റ് വെച്ചില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പിന്മാറുവാന്ന് പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ പിന്നെ അത് സമ്മതിക്കാതിരിക്കാൻ പറ്റാവുന്നതുകൊണ്ട് ഞാൻ 2020 എഗ്രിമെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് 2020 ഞങ്ങൾ 25 ഞങ്ങൾ ഓപ്പൺ ചെയ്തോളാമെന്നും അത് അന്ന് തൊട്ട് വാടക തരാമെന്നും നമ്മൾ പറഞ്ഞു. പറഞ്ഞ് അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു ക്ലോസ് കൂടെ ഞങ്ങൾ വെച്ചു. സംരംഭം തുടങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളൂ എൻ്റെ ചേട്ടനും ഞാനും മൂന്നാം കക്ഷിയായ ഈ വ്യക്തിക്ക് ഉടമസ്ഥന് പൈസ കൊടുക്കുകയെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അത് അതുകൂടെ മെൻഷൻ ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷേ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ 2021 ആയപ്പോഴാണ് നമുക്കിവിടെ പെർമിഷൻ കിട്ടിയത്. ഈ ഇവിടെ മണ്ണെടുക്കാനുള്ള മൈനിങ് ജിയോളജി നമ്മളത് കോട്ടയം വ്യവസായ മന്ത്രി ഈ രാജീവിൻ്റെ നേതൃത്വത്തിൽ ഒരു അദാലത്ത് നടന്നായിരുന്നു. ആ അദാലത്തിൽ ഇദ്ദേഹത്തെ കൊണ്ട് ഞങ്ങളൊരു അപേക്ഷ എത്തിച്ചു. ഇദ്ദേഹം വന്ന് അവിടെ വെച്ച് തന്നെ ഞങ്ങളുടെ കാര്യം മാത്രമാണ് നടന്നത്. അവിടെ വെച്ച് തന്നെ ഓർഡർ കിട്ടി ഈ മണ്ണെടുക്കാനുള്ള. അന്ന് നമ്മൾ പിന്നീട് നമ്മൾ അന്നേരം തന്നെ വന്ന് പിറ്റേ ദിവസം തന്നെ മണ്ണെടുത്തു. മണ്ണെടുത്ത വകയിൽ തന്നെ നമുക്ക് ചിലവുണ്ട്. പക്ഷേ ഈ പുള്ളിയെ സംബന്ധിച്ചാണ് പുള്ളിക്ക് ഒരു ചിലവുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് എടുത്തതിന് ചിലവ് നമ്മൾ വഹിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് മണ്ണെന്ത് കിട്ടിയ മണ്ണിൻ്റെ വിലയ്ക്ക് ഒരു 3,000,000 രൂപ കിട്ടിയായിരുന്നു. ആ പൈസ പുള്ളി എടുക്കുകയും ചെയ്തു. അപ്പം എനിക്കതിനത് ഞാനൊന്നും പറയാനൊന്നും പോയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു മണ്ണ് തന്നെ ഒരു 50 ലോട് മണ്ണ് ഞാൻ അയാളുടെ പറമ്പിലോട് എൻ്റെ ചിലവ് അടിച്ചു കൊടുത്തു. അതിൽ കട്ടായിപ്പോയി ഒരു വഴിയായിരുന്നു. ഈ വഴി കട്ടായിപ്പോയി. കാരണം ഈ മണ്ണെടുത്ത് ഞാൻ വഴി കട്ടായിപ്പോ. നമ്മൾ വേറൊരു വഴി അപ്പുറം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. നമ്മൾ തന്നെ പൈസ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് വാടക വേണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ അകത്ത് പിന്മാറും, ഇനി ഞാൻ എൻ്റെ അകത്ത് കേസ് കൊടുക്കുമെന്നൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ആ വകയിൽ ഞങ്ങളുടെ ഒരു 10 ലക്ഷം രൂപയോളം വാടകയും കൊടുത്തു. അങ്ങനെ ഈ 15 ലക്ഷം രൂപയും പ്ലസ് ഈ 10 ലക്ഷം കൂടെ കൂടി കൊടുത്ത് 25 ലക്ഷം രൂപ നമ്മൾ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അത് നിർബന്ധിച്ച് അത് നമ്മളില്ലെങ്കിൽ പാടം തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2021 നമ്മളിത് മണ്ണെടുക്കാനുള്ള പെർമിഷൻ കിട്ടിയാണ് മണ്ണെടുത്ത് മാറ്റി ഉടനെ പിന്നെ ഇത് മൊത്തം പാറയായിരുന്നു. ഈ പാറയിൽ കോറി പോലെയായിരുന്നു. അത് പൊട്ടിച്ച് മാറ്റാൻ ഞാൻ എഗ്രിമെൻ്റ് പ്രകാരം ഞാൻ മണ്ണെടുത്ത് മാറ്റാൻ മാത്രം എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ അതായത് മണ്ണെടുത്ത് മാറ്റാൻ ഇതിൻ്റെ പാറ വന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ മണ്ണ് ഈ പാറ പൊട്ടിച്ച് എന്നാലും എനിക്കിത് തുടങ്ങാൻ പറ്റുന്നു. പുള്ളി പറഞ്ഞു എൻ്റെ പൈസ ഒന്നുമില്ല നിനക്ക് ആവശ്യമുണ്ട് നീ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും പൈസ മുടക്കിയുണ്ട് ഞാൻ ആ പാറ പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. പാറ പൊട്ടിക്കാൻ കാര്യം കഴിഞ്ഞാൽ പാറ പൊട്ടിച്ചാൽ നമ്മൾ ഒരടിക്ക് 70 രൂപ വെച്ചായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 15,000 അടിയോളം മിച്ചം നമുക്ക് പാറ പൊട്ടിച്ച് മാറ്റേണ്ടത് വന്നു. അത്രയും ചിലവ് 10-12 ലക്ഷം രൂപ ആ ഓയിലും എനിക്കായി. അതുപോലെ തന്നെ ഇനിയും ഒരു 2 അടിയോളം പൊട്ടിച്ചാലും അത് ലെവലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ പൊട്ടിച്ചെടുത്ത പാറ കൊണ്ടാണ് ഞാൻ പുള്ളി ലീസ് എഗ്രിമെൻ്റ് പ്രകാരം പുള്ളിയാണ് ഈ ഇതിൻ്റെ ചുറ്റുമതിൽ കെട്ടിത്തരേണ്ട ഉത്തരവാദിത്തം പുള്ളിക്കായിരുന്നു. അത് പുള്ളി പറഞ്ഞ് എൻ്റെ ഒരു പൈസ ഇല്ല നീ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിവൃത്തി കെട്ടുകൊണ്ട് ഞാനിത് നമ്മളിത് ഒരു പട്ടികജാതിക്കാരൻ്റെ രീതിയിൽ എസ് സിക്ക് മാത്രം കിട്ടിയ ഒരു പെട്രോൾ പമ്പ് ആയതുകൊണ്ട് ഒരു പെട്രോൾ പമ്പ് തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് പെട്ടുപോയല്ലോ 15 ലക്ഷം നമുക്ക് അപ്പം തന്നെ ആയി. അപ്പം ഞാൻ പിന്നെ എൻ്റെ ചെലവിൽ തന്നെ വീണ്ടും എനിക്കിത് ഈ ചുറ്റുമാലിൻ്റെ കെട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടെ എൻ്റെ കയ്യിലോട്ട് അയാൾ വെച്ച് തന്നു. അയാൾ ഈ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചെയ്തു. പാറ പൊട്ടിച്ചേരേണ്ട ഉത്തരവാദിത്തം അയാൾക്കായിരുന്നു. കാരണം അയാളുടെ സ്ഥലം ഞാൻ എടുത്തിരുന്നു എനിക്ക് ഉപകാരപ്രദമല്ലാത്ത ഒരു സ്ഥലം എന്തിനാണ് ഞാൻ വാട വെളുക്കുകയും കാര്യം ചെയ്യുന്നത്. ഇത്രയും ഞാൻ ചെയ്തു. ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി കമ്പനിയായിട്ട് അപ്പോൾ അത് ചുറ്റുമാലി കെട്ടിയതിന് 5 ലക്ഷം രൂപകളായി. ഇത്രയും കെട്ടിയതിന് ശേഷം ഞാൻ പറഞ്ഞ് കമ്പനിയായിട്ട് ലീസ് എഗ്രിമെൻ്റ് ചെയ്താൽ മാത്രം നമുക്ക് കമ്പനിക്ക് ഇവിടെ നിന്ന് പണി തുടങ്ങാൻ പറ്റുള്ളൂ. അതാണ് അത് ചെയ്യാൻ പറഞ്ഞത് പുള്ളി എന്നോട് പറഞ്ഞ് എനിക്ക് ഇതിൻ്റെ 25% ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനിത് ഇത് ചെയ്ത് ഇത് ഒപ്പിട്ട് വരുവാണെന്ന് പറഞ്ഞു. കാരണം ഇയാൾ കമ്പനിയിലേക്ക് 30 വർഷത്തേക്ക് ലീസ് എഗ്രിമെൻറ്റ് കൊടുത്താൽ മാത്രമേ കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അത് എന്തായാലും നടക്കില്ല 25% ഷെയർ എന്നാൽ ഇത് പട്ടികജാതിക്കാരന് കിട്ടിയ സംരംഭമാണ് അത് മറ്റൊരാൾക്ക് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ എഗ്രിമെൻ്റ് നിങ്ങൾക്ക് ഷെയർ വേണമെങ്കിൽ ഷെയറിൻ്റെ കാര്യത്തെ ഞാൻ സംസാരിച്ചില്ല എഗ്രിമെൻറ്റിലും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഞാനത് ഒപ്പിട്ട് തരാൻ പറ്റിയല്ലെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് ഷെയർ തന്നാൽ മാത്രം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ആകെ നമ്മൾ പറഞ്ഞു ഞാനിത് എൻ്റെ കൂട്ടുകാരൻ്റെ എന്നാ സഹോദരിയുടെ സാലറി സർട്ടിഫിക്കറ്റ് മേടിച്ച് പുള്ളി ഗവൺമെൻറ് എംപ്ലോയാണ്. അപ്പോൾ അത് മേടിച്ച് അവധിയിൽ നിന്ന് 15 ലക്ഷം രൂപ കടമെടുത്ത് എൻ്റെ ചേട്ടൻ തന്നെ 15 ലക്ഷം രൂപ തന്നു. ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്തത്തിലാണ് തന്നിരിക്കുന്നത്. ഈ പൈസയൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ചേട്ടനും കൂടെ കൂടുന്ന പുള്ളിക്ക് ചെറിയ ഷെയർ വേണമെന്ന് പറഞ്ഞതിൻ്റെ രീതിയിലാണ് പുള്ളി എന്നോട് കൂടിയത്. പക്ഷേ അതല്ല എന്നോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് പുള്ളി ഇത്ര പൈസ മുടക്കിയത്. അപ്പോൾ ഇത്രയും കടത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാതെ ഇത് ഓപ്പൺ ചെയ്യാതെ എനിക്ക് ഈ കടങ്ങൾ വീട്ടാനൊന്നും പറ്റത്തില്ല. കാരണം ഞാൻ അത്രയും പാപ്പരായിപ്പോൾ എൻ്റെ സമ്പാദ്യങ്ങളും എൻ്റെ ഭാര്യയുടെ സ്വർണം വെച്ചും ഞാൻ അതുപോലെ തന്നെ എൻ്റെ സ്ഥലവും ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് പണയം 11 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് തന്നെ ഒരു വർഷം 2019 വെച്ചാണ്. അതിൻ്റെ ഒരു മാസം ഒരു വർഷം അവർക്ക് 1.5 ലക്ഷം രൂപ 1.35 ലക്ഷം രൂപ 1,35,000 രൂപ നമുക്ക് അടവ് വരുന്നു. അത് ഇൻട്രസ്റ്റ് മാത്രം മുതലല്ല. അപ്പം അങ്ങനെ ഞാൻ മൊത്തത്തിൽ കടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്താൽ മാത്രം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശരിക്കും എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിൻ്റെ രേഖകളും എല്ലാ രേഖ സർട്ടിഫിക്കറ്റുകളും ഉണ്ട്. എനിക്ക് NOC ബിൽഡിംഗ് പെർമിറ്റും എല്ലാം ഉണ്ട്. ഇവിടെ ഇനി ഗവൺമെൻറ് തരമായ ഒരു അപ്രൂവൽ നമുക്ക് കിട്ടണില്ല. എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ഇയാൾ ഈ സ്ഥലം 30 വർഷത്തേക്ക് നമ്മുടെ എത്തിയിരിക്കുന്നതാണ്. അത് ഗവൺമെൻറ് അത് കമ്പനിക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷനെ കൈമാറിയാൽ മാത്രം മതി ഈ പ്രശ്നം തീരും. അത് അയാൾ ഇത്രയും പൈസയും മേടിച്ച് നമ്മളെ വഴിയാത്തരാക്കിയിട്ട് അയാൾ അതിനകത്ത് വഴങ്ങാത്തതുകൊണ്ടാണ് ഞാനിവിടെ CSDSന്റെ നേതൃത്വത്തിൽ ഇവിടെ സത്യാഗ്രഹ സമരം തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് 3rd ദിവസമാണ്. ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് പോലീസിലെ അധികാരികൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു കോംപ്രമൈസ് ചർച്ച വെക്കാം. ആ ചർച്ചയിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവുമെന്ന് അവർ പറയുന്നു. എനിക്കറിയില്ല അത് തീരുമാനം ഉണ്ടാവില്ലെന്ന്. പക്ഷേ എൻ്റെ അയാളുടെ പറഞ്ഞ ഡിമാൻഡിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ ഇവിടെ പൈസ കൊടുത്ത് ഇത്രയധികം വർഷങ്ങളുടെ എഫേർട്ട് എടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓരോ ഗവൺമെൻറ് എംപ്ലോയിങ്ങും നേടിയെടുക്കാൻ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നേടിയെടുത്ത് വന്നിട്ട് നമ്മുടെ സമയവും ആയുസ്സും എല്ലാം ഇതിനകത്ത് സ്പെൻഡായി. 3-5 വർഷം എടുത്ത് ഇതൊന്ന് ശരിയാക്കണം. നമ്മൾ ഞാൻ പട്ടികജാതിക്കാരനായതുകൊണ്ട് എനിക്ക് ചെല്ലുന്ന സ്ഥലത്തെല്ലാം ബ്ലോക്കായിരുന്നു. കാരണം ഒന്നെങ്കിൽ ഓരോരോ ഉദ്യോഗസ്ഥന്മാരുടെ ഇത് എല്ലാവരും പറയുന്നില്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവർ പറയുന്നില്ല. ചിലരെന്നെ അവർ മാന്യമായിട്ട് ഇടപെട്ട് മാന്യമായിട്ട് തന്നിട്ടുണ്ട്. ഫയറും പോലീസ് സ്റ്റേഷനൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത്രയ്ക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും പുള്ളിനെ തളർത്തിക്കൊണ്ടാണ് ഞാനൊരു സമര പന്തൽ ഇവിടെ കെട്ടിപ്പൊക്കിയത്. അല്ലാതെ എനിക്ക് അയാളുടെ വ്യക്തിപരമായ വരികയാണ്. എനിക്ക് ജീവിക്കണം, എനിക്ക് മുമ്പോട്ട് പോകണം. എനിക്ക് ഇനി ഇപ്പോൾ എനിക്ക് 46 വയസ്സായി. ഞാൻ ഇനിയൊരു എനിക്കൊരു ഒരു സ്ഥലത്ത് ജോലി കിട്ടാൻ വലിയ പാടാണ്. കാര്യം ഞാൻ MBA വരെ പഠിച്ച ഒരാളാണ്. പക്ഷേ
എനിക്ക് ബിസിനസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനത്. എനിക്ക് മറ്റുള്ള കീഴിൽ പോയി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യണമെന്നുള്ളോ എന്ന് വെച്ച് ആണ് ഇങ്ങനെ ഒരു ജോലിക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ തുടങ്ങുക. അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് ജനങ്ങളോട് പറയാം, കാരണം ഇതുപോലെ ഒന്നും ആരെയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യരുത്. കാരണം നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാഞ്ഞിട്ട് പോലും എനിക്ക് പറ്റുന്നില്ല. കാരണം അത് നമ്മൾ നോട്ടറൈസ് ചെയ്തതാണ് സംഗതി. പക്ഷേ ഇവർ ഇയാൾ ഇത് പറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പം ഇവിടെ സമർപ്പണത്തിൽ കെട്ടിയത് എന്ന് ഞാൻ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഉന്നത അധികാരികളും ഭരണകർത്താക്കളും ഇടപെട്ട് എൻ്റെ പ്രശ്നം പരിഹരിച്ച് തരണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് പറയുകയാണ്. CSDS ഈ സംരംഭത്തേക്ക് വരാൻ കാരണം ഇദ്ദേഹം കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് ഈ ഒരു സംരംഭം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം ഏറ്റെടുക്കുവാനായിട്ട് ഇദ്ദേഹം ഈ ജോയിൻസ് നിന്ന വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ 25 ലക്ഷം രൂപ റെഡി ക്യാഷായിട്ട് കൊടുത്തുകൊണ്ട് എഗ്രിമെൻറ്റ് വെച്ച് ഈ സ്ഥലം നിരപ്പാക്കി കൊടുക്കാം, ഇത് ചാഞ്ഞു കിടന്ന സ്ഥലമാണ് നിരപ്പാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം വഞ്ചിക്കുകയായിരുന്നു. അവസാനം സഹി കെട്ടിട്ടാണ് രാജേന്ദ്രൻ തന്നെ കാശ് മുടക്കി ഈ സ്ഥലം ഇതുപോലെ ആക്കി. ഇതിൻ്റെ മണ്ണ് വിറ്റ പൈസയും കല്ല് വിറ്റ പൈസയെല്ലാം ഈ സ്ഥലമുടമ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ കണ്ട ഇത്ര 100,000 രൂപയുടെ ഈ പണി മുഴുവൻ ചെയ്തിരിക്കുന്നത് രാജേന്ദ്രൻ ലോണെടുത്തും കടം മേടിച്ചുമാണ്. അപ്പോൾ ഇപ്പോൾ അവസാനം അയാൾ പറയുന്നത്, സ്ഥലമുടമ പറയുന്നത്, രാജേന്ദ്രന് പട്ടികജാതി വിഭാഗത്തിൽ കിട്ടിയ ഈ പെട്രോൾ പമ്പിൻ്റെ 25% ഷെയർ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന്, അതായത് ജോയിൻസ് എന്ന വ്യക്തിക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ഒരിക്കലും സാധ്യമല്ല. കാരണം അത് തന്നെ ഒരു പട്ടികജാതി നിയമപ്രകാരം അതൊരു വളരെ ക്രിമിനൽ കുറ്റമാണ്. ഒരു പട്ടികജാതിക്കാരന് കിട്ടിയ ഒരു ഒരു ഇതിൽ നിന്നും അതിൻ്റെ പങ്ക് പറ്റുക എന്ന് പറഞ്ഞാൽ, വേറെ ആൾ അതിൻ്റെ പങ്ക് പറ്റാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും നിയമവിരുദ്ധമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ പോലീസ് ഇതുവരെയായിട്ട് ഇതിനകത്ത് നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അവർ പറയുന്നത് സിവിൽ കോർട്ടിൽ പോകണം, സിവിൽ കേസാണ്, അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കോടതിയിലാണ് പോകേണ്ടത്. കോടതി പോയാൽ അത് കാലതാമസം ഉണ്ടാകും, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് ഇനിയിപ്പോൾ ഈ സമരം ഇന്ന് ഈ 2 ദിവസത്തിനുള്ളിൽ തീർന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കലേക്ക് ഞങ്ങൾ സമരം മാറ്റും. സമരത്തിൻ്റെ രൂപവും ഭാവവും മാറ്റും. അദ്ദേഹത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഞങ്ങൾ നിഷേധിക്കുന്ന രീതിയിലുള്ള സമര മറുപടികളിലേക്ക് CSDS പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.